പിന്നെ ബ്രഹ്മദേവനാണെങ്കിൽ പിന്നീട് വിഷ്ണു ആണെങ്കിൽ രണ്ടാമത്തെ പരിപാലിക്കാൻ സാധിക്കുക. ഈ സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഷ്ണുവിനെ കൊണ്ട് മനസ്സിനെ എപ്പോഴും ഏതേത് തരത്തിലുള്ള ദുരിതം വന്നു കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള സങ്കടങ്ങൾ വന്നാവല്ലോ, സുധാമാവിനെ പോലെ ആയാലും കുന്തിദേവിയെ പോലെ ആയാലും അർജുനനെ പോലെ ആയാലും അംബരീഷനെ പോലെ ആയി കഴിഞ്ഞാലും ഒന്നിലും തുല്യ അപദർശന, ഒന്നിലും ഭയപ്പെടാതെ നീങ്ങാനുള്ള ഒരു ഭാവം, അത് മഹാവിഷ്ണുവിന്റെ സ്വഭാവമാണ്. സത്വ ഗുണപ്രധാനിയാണ് ഭഗവാൻ. ഈ ഭഗവാന്റെ ഭാവമാണ് ഒന്നിലുമേ വറക്കില്ല, അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അല്ല ഭഗവാനീന്നാണ്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ സാത്വിക ഗുണത്തെ നമ്മുടെ ജീവിതത്തിൽ സത്വഗുണ പ്രധാനികളായിട്ടുണ്ടെങ്കിൽ എന്തായി, സാധു സർവഭൂഷണ, എല്ലാവരിലേക്കും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. ഒരേ ഭാവത്തിൽ ഭഗവാന്റെ ഗുണം അതാണ്. കുറച്ച് കാലെടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ഉണ്ണികൃഷ്ണനെ തൊഴുന്നതോടും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല എന്ന പൊതുവേ പറയാം. കാരണം എന്താ, എല്ലാത്തിലും മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്, സാത്വിക ഗുണമാണ്. ഗുരുവായൂരപ്പൻ വന്നാലും ഇല്ലെങ്കിലും ഇവരുടെ ഗുണം മാറി മാറി വരും. പണ്ട് കാലത്ത് കുറെ കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറയുന്നതാണ്. കാരണം എന്തേ, അത് പറയേണ്ട, അത് മതി, പറഞ്ഞത് മതി, ഇത്ര നാള് പറഞ്ഞില്ലേ എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കുന്ന. മറ്റുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നു പോകുന്നവർക്ക് അതൊരു ഗുണമായിരിക്കും. അതാണ് വിഷ്ണുവിന്റെ ഒരു ഗുണം, സാത്വികമായിട്ടുള്ള ഒരു ഗുണമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് ചാടില്ല. അങ്ങനെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലെ അനിയന്ത്രിതമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു നിയന്ത്രണം ആവശ്യമെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ സാത്വികമായ സരസ്വതി ഭാവത്തെ നമുക്ക് ഉപാസന ചെയ്യാൻ സാധിക്കട്ടെ, ഇതിനെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. എന്ത് സംഭവിക്കും എന്നുള്ളതോ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതോ, ഇങ്ങനെ ഒരു മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ഓരോ വിചാരത്തിലും വികാരത്തിലും സാധ്യമാവും. അപ്പൊ മൂന്ന് ദിവസങ്ങളിലെ ജ്ഞാനം, അറിവാകുന്ന ജ്ഞാനത്തെ നമുക്ക് വളർത്താൻ ഈ വിഷ്ണു എന്നുള്ള ഭാവത്തെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാധീനന്മാരില് ഈ സാത്വിക ഗുണം നമ്മുടെ ഈ 9 ദിവസത്തെ ശരീരശുദ്ധി കൊണ്ടും മനഃശുദ്ധി കൊണ്ടുള്ള കർമ്മങ്ങളിലൂടെയും ആധ്യാത്മിക വിഷയങ്ങളിലൂടെ നമ്മുടെ യാത്രയും 9 ദിവസം നമുക്ക് അത് സാധിപ്പിച്ചെടുത്താൽ, നമുക്ക് സാധൂകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല, നമ്മുടെ മനസ്സിന്റെ 2 വിചാരങ്ങൾ മാറി അവിടെ എന്തായി, സാത്വിക ഗുണങ്ങളായി. വേണ്ടാണ്ടുള്ള വിക്ഷേപങ്ങൾ നമ്മൾ കുറക്കുന്ന, രാജസ ഗുണത്തിന് അതീതമായിട്ട് അതിന്റെ മുകളിലായിട്ട് സാത്വിക ഗുണം വന്നു കഴിഞ്ഞാൽ വേണ്ടാത്തതും വേണ്ടതിനെയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ മാത്രം നമുക്ക് എപ്രകാരത്തിൽ യഥാഹംസം ഹംസം മരയന്നം എന്നുള്ളത് എപ്രകാരം പാലിനെയും വെള്ളത്തെയും വേർതിരിച്ച് കഴിക്കാനുള്ള ഒരു സാമർഥ്യം കാണിക്കുന്നുവോ, അതുപോലെ നമ്മുടെ മനസ്സും ബുദ്ധി കൊണ്ട് എല്ലാ വിഷയങ്ങളെയും ചിന്തിച്ച് 9 ദിവസത്തെ ഈ കോഴ്സ് കൊണ്ട് സാധിക്കുമെന്നാണെങ്കിൽ വെറുതെ ഇരുന്നാലൊന്നും പറ്റൂല. 9 ദിവസങ്ങൾ ഇത്തരം കാര്യത്തിന് മാറ്റിവെക്കാൻ സാധിക്കട്ടെ, ചുരുങ്ങിയ പക്ഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും സാധിക്കട്ടെ എന്ന്. അടുത്ത വർഷം മുതൽ 1 ദിവസം 1 വിഷയത്തെ കുറിച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ശാസ്ത്രബോധം നമുക്ക് സാധ്യമാവും. കേവലം ഒരു ആചാരത്തിന്റെ ഭാഗമല്ല നവരാത്രി, മറിച്ച് നമ്മുടെ മനസ്സിലേക്കുള്ള നമ്മുടെ നോട്ടം തന്നെയാണ് ഇവിടെ. ഇല്ലേ, ഇന്ന് ഉച്ചക്കോമറ്റോ സിനിമ താരം മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായി ഒരു കാര്യം, പറഞ്ഞു ശത്രു സംഹാര പൂജയെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു ബൈറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ കണ്ടതാണ്. ഗുരുവായൂർ മേശാന്തിയെ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അദ്ദേഹം നേരിട്ട് കണ്ടപ്പോൾ സംസാരിക്കുമ്പോൾ ചോദിച്ചു, തിരുമേനി എന്താണ് ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി, എന്താ പരിപാടി ചോദിച്ചു. ഇനി പറയാൻ വേണ്ടി പോകുന്നത് അടുത്തത് അങ്ങനെയാണ്, രാജസമായിട്ടുള്ള താമസമായിട്ടുള്ള ഭാവം നമ്മുടെ മനസ്സിൽ ശൈവ സംബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അതിന് ഉത്തരം. മമ്മൂട്ടി നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ്. എന്താണ് ശത്രു സംഹാരം എന്നുള്ളത്? ഒരു തിരുമേനിമാർക്കും ചെയ്യാൻ സാധിക്കില്ല. എന്താണ്? അവനവന്റെ ഉള്ളിലുള്ള ശത്രുവാണ്. കാരണം എന്തേ, നമ്മളതിന് പേര് കൊടുക്കുന്നത് തന്നെ നമ്മുടെ പേരാണ്. എന്നിട്ടോ നമ്മുടെ ഉദ്ദേശം മറ്റവന്റെ കാലോടിയണം എന്നാണ്, ഇന്നാളെ കാലോടിയണം, ഇന്നവൻ വീഴണം, അതിനെ കൊണ്ട് കാര്യമില്ല എന്നാണ്. അത് വെറുതെ പോയി എന്നുള്ളൂ. അവനവന്റെ ശത്രുതാഭാവം, നമ്മുടെ ഉള്ളിലുള്ള ശത്രുതാഭാവത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം, നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി. ഇതും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മനസ്സുകൊണ്ടൊരു ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചോളൂ എന്ന അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്. എല്ലാവരോട് എല്ലാ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി, എല്ലാവരും കഴിക്കാം, സത്യമാണ്. കാരണം എന്താ, മനസ്സിലുള്ള ഭാവത്തെ മാറ്റണം. ഇത് തന്നെയാണ് ബ്രഹ്മാദീന വിജ കിങ്കരീണാം കുരുതേ. മഹാദേവൻ എന്ത് ചോദിക്കണു? മഹാദേവൻ വന്നിട്ട് പറയണു, നിനക്ക് എന്ത് വേണ്ടു, നിന്റെ എന്ത് വിഷമാ മാറ്റേണ്ടത്? അയ്യോ ഭഗവാനെ, എനിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കാൻ
കൈ വറച്ചിട്ട് വയ്യ. കൈ വറക്കുകയാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇവൾക്കും വറക്കും. എന്തിനാ? ശത്രു സംഹാര പുഷ്പാഞ്ജലിക്ക് പോണ്ട ദിവസമാണ്, മറ്റുള്ള കൊല്ലാൻ. അതിനെ കൊണ്ട് കാര്യമില്ല. ശത്രു സംഹാര പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച തോന്നുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാത്രിക്ക് കിം കഴിയണം ഗുരുതേ? എന്തു വേണ്ടു? ആര് ചോദിച്ചു? ശത്രു സംഹാരത്തിന്റെ ഉടയവനായിട്ടുള്ള സംഹാരമൂർത്തി മഹാദേവം വന്ന് ചോദിക്കുകയാണ്, ഞാൻ ഇടപെടാം, നീ വേണ്ടാണ്ട്, നീ വേണ്ടാത്ത പ്രശ്നം ചെയ്യണ്ട. ഇങ്ങനെ സാത്വിക രാജസ താമസ ഗുണങ്ങളെ നമ്മുടെ നിത്യ ജീവിതത്തിൽ എമ്പാടും എല്ലാ വിഷയത്തിലും പറയാറുണ്ടത്. ജ്യോതിഷത്തിൽ പറയും ഈച്ച് ആൻഡ് എവരി സെക്ടർ എന്നാണ്. ഓരോ മനുഷ്യന്റെയും ഓരോ വ്യത്യസ്ത മേഖല എല്ലാ മേഖലയും പരാമർശിക്കുന്ന ഒരു ശാസ്ത്രം പോലെ നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തിനു വേണ്ട എന്നുള്ളൊരു സംശയേ വേണ്ടു നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാത്തിനും വേണം എന്നുള്ള ഒരു ഉത്തരാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാത്തിനും ശക്തി നമുക്ക് ആവശ്യമാണെങ്കിൽ യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഏതൊരു ദേവിയാണോ സകല ചരാചരത്തിലും ശക്തിയെ പ്രദാനം ചെയ്യുന്ന ഭാവമായിട്ട് വർത്തിക്കുന്നത്, യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയത, ഏതൊന്നിനെ ചേതനമുറ്റതുള്ളതാക്കുന്നതുവോ ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ നമുക്ക് 9 ദിവസങ്ങളിൽ ആരാധിക്കാം. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ആരാധന പോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാവത്തെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഉള്ളിൽ ശക്തിയില്, യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദേവിയുണ്ടോ ഇവിടെ? ദേവി മഹാത്മ്യത്തില് വളരെ കേമമായിട്ടുള്ള ഒരു ശ്രുതിയാണ്. കാരണം എന്തേ? മഹിഷുംഭനിശുംഭന്മാരെയും മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ഭഗവതിയെ അപ്പൊ തന്നെ ദേവാദികള് സ്തുതിക്കുകയാണ്. ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രയസേന്ദ്ര അസുരാവണ്യ പുരോഗമാസ്താഹ കാത്യായണി തുഷ്ടുവരിഷ്ടലാഭാത്. എന്തുകൊണ്ട് നീ അമ്മേ ഇങ്ങനെ ആർക്ക് സാധിക്കും? ഇങ്ങനെ മനുഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച്, ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഗതി മറ്റൊന്നില്ല. എന്ത് പ്രാർത്ഥിച്ചു? യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ, ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങല്ലേ നമ്മള്? പിന്നെന്തിനാ ഉറങ്ങാൻ പ്രാർത്ഥിക്കുന്നത്? ടി വി വെച്ചാലും ഉറങ്ങും, പ്രഭാഷണം കേട്ടാലും ഉറങ്ങും, അമ്പലത്തിൽ പോയാലും ഉറങ്ങും, അന്നദാനത്തിന്റെ ഇടയിൽ മാത്രം ഉറങ്ങിയില്ല എന്ന് വരും. വേറെ ഒരുവിധ സമയത്തൊക്കെ ഉറക്കണം. നമ്മളിപ്പോ എത്ര ആൾക്കാരെ സപ്താഹത്തിൽ പോകും. ഉറങ്ങാനുള്ള ഒരു നല്ല സ്ഥലം ആധ്യാത്മികം ഇങ്ങനെയാണ്. പൈസ നല്ല പ്രഭാഷണത്തിനൊന്നും പറ്റില്ല. മറ്റമ്പലങ്ങളിലൊക്കെ ഉറങ്ങാനുള്ള അങ്ങനെയായി മാറിയില്ലേ? കാരണം എന്താ? മന്ദാഹാസു മന്ദമതയഹ. നമ്മൾ നോക്കുക, നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ശാസ്ത്രവും പുരാണവും ഈശ്വരനും ഒക്കെ വേദകാലം മുതലേ ഉള്ളതാണ്. അത് ആദിയിൽ കാലത്തുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ ശാസ്ത്രങ്ങളും. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ കലിയുഗത്തിലാണ്, 2022 കഴിയാൻ പോവാണ്. കലിയാണ് ബാധിച്ചിട്ടുള്ളത്. പണ്ടുള്ള ഒരു സാധനവും ഇല്ല ഇന്ന്. പുഴ എന്നൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റുന്നുള്ളൂ എന്നാണ്. ഇങ്ങനെയാണോ പുഴ? എത്ര മഹർഷിമാര് കിണ്ടിയും വെള്ളം എടുത്ത് കുളിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ പുഴയൊക്കെ. ഇതിൻ്റെയൊക്കെ മൂലയ്ക്ക് ഇരുന്നിട്ട് മഹർഷിമാര് തപസ് ചെയ്ത സ്ഥലമല്ലേ ഇന്നിപ്പോ എന്താ ഉള്ളത്? കലിയുഗല്ലേ. നമ്മൾ ഈ ശാസ്ത്രത്തെ പിന്നെയും അതിനെ ഒരു പ്രത്യേകതയിൽ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും ഇതിനെ ആരാധിക്കാൻ ഇവിടെ ആര് പറഞ്ഞു എന്നാണ്. കുറെ പേര് ഇതിനെ ചൊല്ലി ചൊല്ലി വിളിച്ച് ആരാധിക്കുന്നതാണ്. ആരാധിക്കുന്നതിനെ കൊണ്ടൊന്നുമില്ല. ഇതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കിം ഫലം? എന്ത് വ്യർത്ഥമായില്ലേ ഇവിടെ? ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് മർത്യജന്മം കിട്ടിയിടൂവിൽ വ്യർത്ഥമാക്കിയിടുല്ലേ, മർത്യജന്മം കിട്ടിയിടുവാൻ എത്ര ഭാഗ്യം വേണം. എത്രയോ 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 ഭാഗ്യമാണ് ഈ മനുഷ്യജന്മം. എത്രയോ ജീവികളായിട്ട് ഇവിടെ വരുന്നില്ലേ? ഇവരൊക്കെ ആരാണെന്ന് വെറുതെ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കും. പട്ടീനെ കൊന്നൂടാന്നും പറഞ്ഞു, കൊല്ലടെന്നും പറഞ്ഞു. നമ്മളൊക്കെ വടിയെടുത്തിട്ട് നടക്കുന്നുണ്ട്. അതിലൊന്നും നമുക്കൊരു പേടിയില്ല. കടിച്ചു കഴിഞ്ഞാൽ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വരെ കടിക്കാം. ഇന്നാണോ ഇന്നലെ ആണെന്ന് അറിയില്ല. പട്ടി കടിച്ചത് ചികിത്സിക്കാൻ പോയ അവളെ വീണ്ടും കടിച്ചു പട്ടി അവിടെ വന്നിട്ട്. ഇത് എന്ത് പട്ടിയ? പട്ടിയുടെ കഥയാണോ ഇപ്പൊ കേൾക്കേണ്ടത്? പട്ടിയുടെ കഥയൊന്നല്ലേ. ഇവിടെ ആപത്തില്ലേന്ന് ചോദിക്കുമ്പോഴാ പറഞ്ഞ ആപത്ത്. ഇനി മനുഷ്യന് നമ്മൾ ഇതിനെ ചിന്തിക്കുന്നില്ല. ഇന്ന് ചിന്തിക്കൂന്ന. ഇന്നൊരു ദിവസം വെറുതെ ചിന്തിച്ചോളൂ. എത്ര പേര് ഇവിടെ വെറുതെ നടക്കുകയാണ്? കുറെ ആൾക്കാർ ഇതിനെ കൊല്ലുന്നു പറയുന്നു, കുറെ ആൾക്കാർ കൊന്നൂടാണ്. അടുത്ത ജന്മത്തിൽ നമ്മളോ മറ്റോ ബൈ ചാൻസ് ഈ കയ്യിലിരിപ്പും കൊണ്ട് പട്ടികളോ മറ്റോ ആയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ എന്താ നോക്കൂ. ഇപ്പൊ മനുഷ്യരായതുകൊണ്ട് തല്ലിക്കൊല്ലാൻ ഏകദേശം അങ്ങനെയാണ്. നേരെ മറിച്ച് എന്താ കഥ? ഇത് വെറുതെയും വേണ്ടിയിട്ടും വേണ്ടാതും ഇല്ല ജീവിതല്ലേ ഇവിടെ നടക്കുന്നേ. നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ ഇന്നാളുടെ മോനായത് കൊണ്ടാണ്, ഇന്ന വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന ജന്മം. അതൊക്കെ തെറ്റിദ്ധാരണ മാത്രം, അറിവില്ലായ്മ എന്ന് മാത്രം ഇനി പറയാം. വേറൊന്നും പറഞ്ഞുകൂടാ.
ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ മാനായും എരിയായി പുലിയായി പൂച്ചയായി ഇങ്ങനെ പല ജന്തുക്കളായിട്ട് ജീവിക്കുന്ന ഒരു സംക്രമണ രീതി ഇവിടെ എല്ലാത്തിനും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബാധ്യമല്ല. അപ്പൊ ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് ഇത്രമേ സാധിക്കുള്ളൂ, എന്താണ്? തിരിച്ചറിയാൻ സാധിക്കാം. ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുക കേവലം ആരാധന ചെയ്തത് കൊണ്ടോ തെയ്യത്തിന് കുറിയിട്ടതിന് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെല്ലാം പോയി, ആ വഴിക്ക് പോയി, അടുത്ത തെയ്യം, അത്രേ കാര്യമുള്ളൂ. ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങാതെ മറിച്ച് ഇതിന്റെ ആധ്യാത്മിക വിഷയത്തിലേക്ക്, ആധ്യാത്മിക കേൾക്കുമ്പോൾ തന്നെ അത് കുറച്ച് ആൾക്കാർക്ക് മാറ്റിവെക്കാതെ, എന്താണ് ആധ്യാത്മിക? മനസ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യം ചിന്തിക്കുക. മനസ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ആധ്യാത്മികതയെങ്കിൽ എത്രയോ എത്രയോ ആതുര ശുശ്രൂഷാലയങ്ങൾ ശരീരത്തേക്കാക്കാൻ നമ്മൾ നിത്യത നിരന്തരം തുറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിനെ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാനുള്ള സ്ഥലം എവിടെ ഉണ്ടെന്ന് ചിന്തിക്കാൻ സാധിക്കുക. പായസം കഴിച്ചതിനെ കൊണ്ടൊന്നും നമുക്ക് നേരെ പോകാൻ പറ്റില്ല. വഴിപാട് കഴിച്ചതിനെ കൊണ്ടോ ക്ഷേത്ര ദർശനം കൊണ്ടോ അതൊന്നും നിന്ദ്യമല്ല. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം അതിനെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അണിമാനം അഖണ്ഡിതം യഥാഹരൗർ ഭക്തി എപ്രകാരം സംഭവിക്കണം ഇത് സങ്കല്പ്യവർണ്ണയേത്, പിന്നീടത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഭഗവത് വിചാരത്തെ കൊണ്ടുള്ള പ്രത്യേകത. ആധ്യാത്മികതയുടെ പ്രത്യേകത ഇത് മാത്രമാണ്. ഇത് കേട്ടുപോവാനോ കുറെ അവനവന്റെ പാണ്ഡിത്യമോ മറ്റുള്ളവരുടെ പാണ്ഡിത്യം അളക്കാനോ അതിനുള്ളതല്ല ആധ്യാത്മിക. അവനവന് എന്ത് കിട്ടും, കിം കുരുതേ, അത് ചിന്തിക്കാൻ സാധിക്കണം. എന്ത് ഗുണം നമുക്ക് ഇതിനെ കൊണ്ട്, ഇതിനെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കണം. ബ്രഹ്മാദി ദേവന്മാരിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു ശക്തി എന്റെയും ഉള്ളിലുണ്ട് എന്നുള്ള ഒരു സത്യത്തെ ഉൾക്കൊള്ളൂ. യോ അന്തപ്രവിശ്യ മമഹ, ഇത് ചിന്തിക്കാൻ സാധിക്കട്ടെ. എന്റെ ഉള്ളിൽ എനിക്ക് വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കരചരണാദികൾ ഇങ്ങനെ വർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്കൊന്ന് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ പറയാനുള്ള നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ, അപ്പോ ചിന്തിക്കട്ടെ പ്രാണാന്നമോ ഭഗവതേ. ഒരു പുരുഷപ്രാണൻ നമ്മുടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശക്തി, അത് തന്നെയാണ് ശക്തി, യാതൊരു സംശയവുമില്ല. ഈ ശക്തിയെ എത്ര പേരിലും ബ്രഹ്മേതി പരമാത്മേതി, എത്രയോ ശക്തി വിശേഷണം ചെയ്യുന്നവർ വേദാന്തികളാവട്ടെ, അവരുടെ പക്ഷത്ത് ഇതിനെ എന്ത് കണ്ടു വിളിക്കണോ, ഇത് ബ്രഹ്മമാണ് ആവട്ടെ. സാധാരണക്കാരന് എന്ത് ബ്രഹ്മം വന്നു? നമുക്കൊന്നും ബ്രഹ്മത്തിനെ ബാധിക്കുന്ന വിഷയമല്ല, നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. എന്താണത്? ബ്രഹ്മേതി പരമാത്മേതി, നമുക്ക് പരമാത്മാവിനെയും ചിന്തിക്കാൻ സമയമില്ലെങ്കിലും, ഈശ്വരഹ, ഈശ്വരനും ഈശ്വരിയായിട്ടും പറ്റത്തില്ലെങ്കിലും, അവനവനാണെന്നുള്ള ബോധം വരട്ടെ. തോന്നുന്നതാകിൽ അഖിലം ഞാനെന്ന ഭാവം മിതി, ഇതിന് തന്നെയാണ് ഈ നവരാത്രി നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് എവിടെയുള്ള ദേവിക്ക് വേണ്ടിയിട്ട്, എവിടെയുള്ള മഹർഷിമാര്, എവിടെയുള്ള ആൾക്കാരെ ഉപാസിച്ച ആരാധന ചെയ്ത കാലഘട്ടമല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള സസ്യലതാദികളെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമുക്ക് കൃത്യമായി പഠനം ചെയ്യാനും, നമുക്ക് ഈ ഒരു ശക്തി വിശേഷത്തെ സമന്വയിപ്പിച്ചിട്ട് നമ്മുടെ വിചാരവികാരങ്ങളാകുന്ന ഏതൊരു ബ്രഹ്മദേവനാകുന്ന സൃഷ്ടി എന്നുള്ള കൃത്യമായ സങ്കല്പത്തെ നമ്മുടെ ബുദ്ധിക്ക് അനുസൃതമായിട്ട് സാത്വികമായ ഗുണത്തിലൂടെ വർത്തിച്ച് അതിനെ നിഗ്രഹിക്കേണ്ടതിനെ സംസ്കാര ക്രിയകളൊക്കെ അതിൽ താമസമൂർത്തിയായ മഹാദേവനെ ആരാധന ചെയ്തുകൊണ്ട് നമുക്ക് നവരാത്രി കാലത്തെ അനുസ്മരിക്കാൻ സാധിക്കണം. ഈ അനുസ്മരണയിലൂടെ മാത്രം പോരാ, നമുക്ക് നിരുദ്ധ്യാസം നമുക്കിതിനെ ചിന്തിക്കാൻ സാധിക്കാം. എല്ലാ വർഷവും നമ്മൾ ഇത് കേട്ടില്ലെങ്കിലും പലയിടത്തുനിന്നായിട്ട് ഇപ്പം നവരാത്രി കേൾക്കാത്തവരോ കാണാത്തവരോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നവരാത്രി കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്ര നേരം നമ്മുടെ മനസ്സിനെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? എന്തെങ്കിലും ഒന്ന് ഇനിയുള്ള 3 ദിവസങ്ങളിലെങ്കിലും എവിടെയെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വാക്ക് കേട്ടാൽ ഒന്ന് നമുക്കത് ശ്രദ്ധിക്കാൻ സാധിക്കുമോ? ചിന്തിക്കാം. ഇത് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ 1000-ൽ ഒരാൾ ആയിട്ട് ഇനിയും എത്രയോ എത്രയോ പേരിവിടെ എത്തിച്ചേരാനുണ്ട്. അവർക്കുള്ളതാവട്ടെ ഇനിയുള്ള നവരാത്രിയുടെ സുദിനങ്ങൾ. നാളെ മുതൽ ഇതാ ഉറ്റിത്തടത്തപ്പൻ്റെ ഈ മടിത്തട്ടിലായിക്കൊണ്ട് അങ്ങനെയാണ് വടശ്ശേരി നാടും ഈ ക്ഷേത്രവും. ഈ ക്ഷേത്ര പരിസരത്തുള്ളവർക്ക് ഇത് അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്. ഇതെല്ലാവരുടെയും ക്ഷേത്രമായിട്ട് നമ്മുടെയൊക്കെ സ്വന്തം എന്നുള്ളൊരു തോന്നൽ എത്രയോ എത്രയോ ക്ഷേത്രങ്ങളിൽ പോകാനും എത്രയോ ഉരാഴ്മയുള്ള ക്ഷേത്രത്തിലും മറ്റും ഗുരുവായൂരപ്പന്റെ മുന്നിലും യാദൃശ്ചികമായിട്ടാണ് ഈ ഭാഗവതാചാര്യന്മാർക്ക് പൊതുവെ ഇങ്ങനെയുള്ള വേദികൾ കിട്ടാറ് കുറവില്ല. നമ്മൾക്കതൊരു വെല്ലുവിളിയാണ്. കാരണം എന്തേ, അത്ര പെട്ടെന്ന് നമുക്ക് വിഷയത്തെ ചിന്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയത്തൊക്കെ വിളിക്കുമ്പോൾ 9 ദിവസങ്ങളിലായി പറഞ്ഞാൽ പോലും എത്ര കണ്ട്
വൈഷ്ണവ പുരാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂന്നിരട്ടി നമ്മൾ അതിലുള്ള ദേവി പുരാണത്തെ പറയേണ്ടിയിരിക്കുന്നു. എത്ര കണ്ട് ശൈവ പുരാണത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂന്നിരട്ടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശക്തിയെ കുറിച്ച് അറിയണമെങ്കിൽ. ഇതാണ് നമ്മുടെ പുരാണത്തിന്റെ ഘടന. ഇത് തന്നെയാണ് ശക്തി ചൈതന്യത്തെ ശക്തി ആരാധനയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഭാരതീയരാണ്. കാരണം എന്താ? ഈ അസിയാണ് നമ്മൾക്കുള്ള ബലം. 9 ദിവസങ്ങളിലായിട്ട് 3 തരത്തിൽ 4 തരത്തിൽ ഉള്ള നവരാത്രികളാണ് ഭാരതത്തിൽ പണ്ട് കാലത്തുണ്ടായത്. ആന്ധ്രാഭാഗത്തൊക്കെ വസന്ത നവരാത്രിയായിട്ട്, പിന്നീട് പ്രത്യേക വാരാഹി നവരാത്രിയായിട്ടുള്ളതുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രത്യേക പ്രത്യേക ഋതുക്കൾക്കനുസരിച്ച് ഓരോ ദേശത്ത് കൃത്യമായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. കർണാടകത്തിലും മറ്റുള്ള സമീപ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. ഇത് ഭാരതം ഒന്നോട്ടൊക്കും ഉണ്ടാവും. കാരണം എന്താണ്? ഇത് പണ്ട് പുരാണത്തിന് മുന്നേയുള്ള ശക്തിയാണ്. ഏതൊന്നാണോ ഭഗവാന്റെ പ്രളയം മുതലാണ് നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പുരാണങ്ങൾ ആധ്യാത്മിക തലത്തിൽ പഠിക്കുന്നതെങ്കിൽ പ്രളയത്തിനും ഉപരിയായിട്ടുള്ള ഒരു ശക്തിയാണ്. ഈ പ്രളയത്തിനെയൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു ശക്തിയാണ് ഈ നവരാത്രി കാലത്ത് നമ്മൾ വിവിധ ഭാവത്തിൽ, വിവിധ മൂർത്തിഭാവത്തിൽ, വിവിധ ഇച്ഛാ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ധൂപോപഹാര ബലിഭി പലതരത്തിലുള്ള കർമ്മത്തിലൂടെ, പലതരത്തിലുള്ള ക്രിയകളിലൂടെ. ഇനിയിപ്പം നമ്മുടെ വടക്കേ ഭാരതത്തിലേക്ക് പോയ അവിടെ ഗംഭീരമായിട്ടുള്ള ബലിവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ഏത് തരത്തിലാണോ നമ്മുടെ ശക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള സാത്വിക രാജസ താമസ ഭാവത്തെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള, ശരീരത്തിനും മനസ്സിനെയും പക്വപ്പെടുത്താനുള്ള കൃത്യമായ 9 ദിവസങ്ങളാണ് നമ്മുടെ ഇടയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 9 ദിവസത്തെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ 9 രാത്രികളെ കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സ്വസ്ഥത എന്നുള്ളതോ സുഖം എന്നുള്ളതോ നമ്മൾ അനുഭവിച്ചത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കറിയാം. നമ്മളൊക്കെ സുഖം നല്ലതുപോലെ അനുഭവിച്ചവരാണ്. എത്ര മണിക്കൂറും സുഖം എന്ന് മാത്രമേ നമ്മൾ രാവിലെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെയാ സുഖം നാം. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. അത് വലിയൊരു കാര്യമാണ് ഉറക്കം കിട്ടുക എന്നുള്ളത്. ഉറക്കം എന്നുള്ളത് വെറുതെ പേടി സ്വപ്നം കണ്ടിട്ടോ, വെറുതെ ലോട്ടറി അടിക്കുന്നത് കണ്ടിട്ടോ കിടന്നി ഉറങ്ങിയതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. സുഖം നമുക്ക് കിട്ടണം എന്നാണ്. ഒന്നുമേ ചെയ്യാതെയുള്ള അനുഭവമാണ് സുഖം. ഉറക്കത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, ഉറക്കത്തിൽ ഒന്നും കാണുന്നില്ല. ഇതുവരെ പോയി കണ്ടതിനേക്കാൾ ഒരു സുഖമാണ് ഉറക്കത്തിൽ കിട്ടിയത്. പകൽ എഴുന്നേറ്റ് ചെയ്തതിനേക്കാളൊക്കെ സുഖമാണ് ഉറക്കത്തിലെങ്കിൽ, ഉറക്കത്തിലൊന്നും കണ്ടിട്ടില്ല, ഒരാൾ തൊട്ടിട്ടില്ല, ഒരാളോട് മിണ്ടിയിട്ടില്ല, ഒരാള് വന്നില്ല, ഒരാള് പോയില്ല, ഒരു ഉപാധികളും ഇല്ലാതെ, ഉപേക്ഷയില്ലാതെ, അപേക്ഷയില്ലാതെ, കാര്യമില്ലാതെ, കാരണമില്ലാതെ, പ്രകർഷേണ സംഭവിച്ച, പ്രകർഷേണ ജനിച്ച ഒരു അനുഭവമാണ് സുഖം എന്നുള്ളതെങ്കിൽ നിത്യജീവിതത്തിൽ സുഖത്തെ അന്വേഷിച്ച് പോകുന്നവർക്കുള്ളതാണ് നവരാത്രി. സുഖം അന്വേഷിക്കുന്നത് രാത്രിയിലാണെങ്കിൽ, രാത്രിയിലാണ് എല്ലാവരും വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ, സകല ചരാചരങ്ങളും ജീവജാലങ്ങളും വിശ്രമിക്കുന്നത് രാത്രിയിലാണെങ്കിൽ, 9 രാത്രിയിലൂടെ നമുക്ക് ചിന്തിക്കണം ഈ സുഖം എവിടെയിരിക്കണോ നിത്യജീവിതത്തിൽ. 9 ദിവസത്തിലൂടെ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാവും 3 ഭാവത്തിലുള്ള ഉള്ളിലുള്ള മധുമകീടഭന്മാരാകുന്ന മലിനങ്ങളെ പുറത്തെറിഞ്ഞ് 3 ദിവസം ആരാധന ചെയ്ത് വീണ്ടും 3 സാത്വിക ഗുണപ്രധാനിയായ മഹിഷാസുര മർദ്ദിനിയെ ആരാധിച്ച് ശക്തിയെ ഉറപ്പിച്ചുകൊണ്ട് വേണ്ടാത്തതിനെ വലിച്ചെറിയാൻ മൗഢ്യത്തെ, മൂഢതയെ, മന്ദതയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉഷാറായിട്ട് നമുക്ക് എഴുന്നേക്കാൻ വേണ്ടി ദുർഗാ പരമേശ്വരിയായിട്ട് വീണ്ടും, പിന്നീട് സരസ്വതിയായിട്ട് ജ്ഞാനമാകുന്ന അസി കൊണ്ട് ഭാരതീയരെ, വിവേകാനന്ദ സ്വാമിജി പറഞ്ഞതുപോലെ മറ്റുള്ള രാജ്യങ്ങളെ, ലോകരാജ്യങ്ങളെ, ഹേ ഭാരതീയ നീ എന്തു വേണം, നീ വാളുകൊണ്ട് ആക്രമിക്കൂ. അപ്പൊ തന്നെ വാളെടുക്കാൻ ഓടിയിട്ട് കാര്യമില്ല, മറിച്ച് അറിവാകുന്ന അറിവിനെയാണ് ഭാരതീയർ ഭാസിൽ രമിക്കുന്നവരാണ്. ഭാരതം പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ്, ഈ അറിവിൽ രമിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിലുള്ള എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും, എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കുള്ള ആയുധം എന്നുള്ളത് വേറൊന്നുമല്ല, എന്താണ്? അറിവാണ് ആയുധം. 9 ദിവസങ്ങളിലുള്ള ആരാധനയിൽ മുഖ്യമായിട്ട് നമുക്ക് നിത്യ ജീവിതത്തിൽ അറിവിനെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തിനു വേണ്ടി ആരാധിക്കണം എന്നുള്ള സംശയത്തെ മാറ്റി ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇതാണ് അത്രേ നവരാത്രി, ഇതിനെയാണ് നമ്മൾ ഉപാസന ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈ സകല കലകളെയും പൂജിക്കുന്ന ദിവസമാണ്. അതിനു മുന്നേ നമ്മുടെ ശക്തിയെ പൂജിച്ചിട്ട് 3 ദിവസങ്ങളിലായിട്ട് എല്ലാ കലകളെയും എല്ലാ കഴിവിനെയും നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടുന്ന
വളരെയധികം സംശുദ്ധീകരിച്ച് നമുക്ക് സ്ഫുടം ചെയ്തെടുക്കേണ്ടുന്ന കാലഘട്ടമാണ് നവരാത്രി. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നവരാത്രി ചിന്തന നമുക്ക് വീണ്ടും അത് നിത്യജീവിതമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആ ജഗദംബികയോടും ഗുരുവായൂരപ്പനോടും ഊറ്റിത്തടത്തപ്പനോടും സജ്ജനങ്ങളോടും പ്രാർത്ഥിക്കാം. ഇത്ര നേരം ഇരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ദേവിയുടെ ഒരു കീർത്തനം പാടി നമുക്ക് ഈ പ്രഭാഷണം സമർപ്പിക്കാം. അഷ്ടോ ഭുജാംഗിം മഹിഷസ്യ മർദ്ദിനിം സശംഗചക്രാം ശരശൂലധാരിം യോഗമായാ ജനനീ ദുർഗാ സദാ ശരണമഹം പ്രപദ്യേ മധുര മധുരമീനാക്ഷി മധുരാഭൂരി നിലയേ അംബ അമ്മ ജഗദമ്മ മധുര മധുരമീനാക്ഷി മധുരാഭൂരി നിലയേ അംബ അംബ ജഗദമ്പ മധുര മധുരമീനാക്ഷി മധുരാഭൂരി നിലയേ അംബ അംബ ജഗദംബ മധുര 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 വാഗ്വിലാസിനി മധുര മധുര വാഗ്വിലാസിനി മധുര മധുര വാഗ്വിലാസിനി മധുര മധുര വാഗ്വിലാസിനി മാദംഗി 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 മമ ഹൃദയ നിവാസിനി മാധർമ്മ മമ ഹൃദയ നിവാസിനി മാം പാഹി സന്ദാഭഹാരിണി മാം പാഹി സന്ദാഭഹാരിണി മധുര മധുര മീനാക്ഷി മധുരാഭൂരി നിലയേ അംബ അംബ ജഗദംബ സുന്ദരേശ്വര വാഗീശ്വരീ സുന്ദരേശ്വര വാഗീശ്വരീ അംബ സുവരാധി ജഗദീശ്വരി തായേ സുന്ദരേശ്വര വാഗീശ്വരീ അംബ സുവരാജി രഗദീശ്വരിതായേ പരിതാത്മ പരിദാരിണി മായേ പരമഗൂഹ്യ
പരബ്രഹ്മ സദാരേ മധുര മധുര മീനാക്ഷി മധുരാഭുരി നിലയേ അംബ അംബ ജഗദംബ തിരുമംഗളം സ്വസ്തിവാടി കൂട്ടതീർത്ഥ ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാഭാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിദിതമവിദിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ഓം ശാന്തി 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ മഹാദേവി ഹരിയോ